ഹലോ നമസ്കാരം സ്വാഗതം ജെസ്സി സ്പോട്ട്ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന പത്രസമ്മേളനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോയിലെ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്താൻ അത് സഹായിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മടിക്കരുതേ ഓഫീസുകളിൽ हाजर नील 25 ശതമാനം തീരുമാനിച്ചിട്ടുണ്ട് അതിലെ ആവശ്യം വേണ്ട ഓഫീസുകൾ മാത്രമേ പ്രവർത്തിക്കാനുള്ളൂ അല്ലാത്ത ഓഫീസുകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്നില്ല വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ വോളണ്ടിയർമാരെ നിയോഗിക്കണം അതോടൊപ്പം ആവശ്യമായത്ര പോലീസ് സഹായവും ഉറപ്പാക്കണം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വാക്സിൻ എടുക്കാത്തവർക്ക് ഉടനെ വാക്സിൻ നൽകും അതോടൊപ്പം തന്നെ മൃഗചികിത്സകർക്ക് വാക്സിൻ നൽകാനും ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഓക്സിജൻ നില ഇടക്കിടെ മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വാർഡ് മെമ്പറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ ഹെൽപ്പ് ലൈനുമായോ ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കണം ആർക്കെങ്കിലും ചികിത്സ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാതെ നോക്കണം വിക്ടേഴ്സ് ചാനൽ വഴി കോവിഡ് രോഗികൾക്ക് ഫോൺ ഇൻ കൺസൾട്ടേഷൻ നൽകും അത് മുഴുവൻ സമയവും നൽകുന്ന രീതിയാണ് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ സ്വകാര്യ ചാനലുകൾ ഡോക്ടർമാരുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താൻ സൗകര്യമൊരുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ടെലിമെഡിസിൻ ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട് അത് കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടത്തിയൊരു പഠനം കണ്ടെത്തിയത് 50% ആളുകളിലേക്ക് രോഗം പകർന്നത് വീടുകളിൽ വെച്ചാണ് എന്നാണ് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണ് എല്ലാവരും അവരവരുടെ കുടുംബത്തിന് ചുറ്റും ഒരു സുരക്ഷാ വലയം ഒരുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കർശനമായ ജാഗ്രത പുലർത്തണം വീട്ടിലെ വയോജനങ്ങളും കുട്ടികളും ആയി ഇടപഴകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കഴിയാവുന്നത്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ എടുക്കാവുന്ന ഏറ്റവും പ്രധാന മുൻകരുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കിയതിൻ്റെ ഫലമായി രോഗവ്യാപനത്തിൻ്റെ തോത് 60% കുറക്കാനായി എന്നാണ് ജപ്പാനിൽ നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ആളുകൾ കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ അനിവാര്യമായ കാര്യം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഏറ്റവും അടുത്ത കടയിൽ നിന്നും ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാങ്ങുക പോകുന്ന സമയത്ത്
ഡബിൾ മാസ്കുകൾ ഉപയോഗിക്കുക, അകലം പാലിക്കുക, സാനിറ്റൈസർ കയ്യിൽ കരുതുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൈകാലുകളും മുഖവും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. കുളിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വസ്ത്രങ്ങൾ മാറുകയും വേണം. തുമ്മൽ, ചുമ, ജലദോഷം, ശ്വാസംമുട്ടൽ തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വീട്ടിലാണെങ്കിലും മാസ്ക് ധരിക്കണം. വീട്ടിലെ മറ്റംഗങ്ങളും മാസ്ക് ധരിക്കണം. ഉടനടി ടെസ്റ്റിന് വിധേയമാവുകയും കോവിഡ് രോഗബാധയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. മറ്റ് വീടുകൾ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ട ഘട്ടമാണിത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റ് വീടുകളിൽ പോകേണ്ടതുണ്ടെങ്കിൽ മാസ്കുകൾ ധരിച്ചും കൈകൾ സാനിറ്റൈസ് ചെയ്തുമായിരിക്കണം അകത്തേക്ക് കയറേണ്ടത്. വരുന്നയാൾ മാത്രമല്ല, വീട്ടിലുള്ളവരും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ സന്ദർശകരുമായി ഇടപഴകാൻ പാടുള്ളൂ. കോവിഡ് വന്നേക്കാമെന്ന് ഭയപ്പെട്ട് വീട്ടിലെ ജനലുകൾ പലരും അടച്ചിടാറുണ്ട്. അത് തെറ്റായ രീതിയാണ്. ജനലുകളെല്ലാം തുറന്ന് വീടിനകത്ത് കഴിയാവുന്നത്ര വായുസഞ്ചാരം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കേണ്ടത്. വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ രോഗം പകരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. ആളുകൾ നിരന്തരമായി സ്പർശിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണമായി വാതിലുകളുടെ ഹാൻഡിലുകൾ, സ്വിച്ചുകൾ തുടങ്ങിയവ ഇടക്കിടക്ക് സാനിറ്റൈസ് ചെയ്യുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ വീട്ടിൽ മാസ്കുകൾ ധരിക്കേണ്ട സാഹചര്യത്തിൽ അവ ധരിച്ചു പുറത്തിറങ്ങുന്നത് പരമാവധി കുറച്ചു. പുറത്തിറങ്ങുന്നവർ ശരീരം ശുചിയാക്കിയും വയോജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയും ഗൃഹസന്ദർശനങ്ങൾ ഉപേക്ഷിച്ചു വീടിനകത്തെ വായുസഞ്ചാരം ഉറപ്പാക്കിയും വീടിനകത്തെ ശുചിത്വം പാലിച്ചു കോവിഡ് രോഗബാധ ഏൽക്കാത്ത ഇടങ്ങളായി നമ്മുടെ വീടുകളെ മാറ്റാൻ ഓരോരുത്തരും മുൻകൈ എടുക്കണം. കൂലിപ്പണിക്കാർ, വീട്ടുജോലിക്കാർ മുതലായവരുടെ യാത്ര ചില സ്ഥലങ്ങളിൽ തടസ്സപ്പെടുത്തുന്നതായി, പോലീസ് തടസ്സപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ജോലിക്കാരുടെ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകി. ഈ ഘട്ടത്തില് വ്യായാമമുറകൾ, നടത്തം, ഓട്ടം, വിവിധതരം കായിക വിനോദങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള വ്യായാമമുറകൾക്കായി പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കണം.